നമസ്കാരം. നവ മീഡിയ പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിൽ വിജിലൻസ് പരിശോധന. പാലത്തിൽ വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് പരിശോധന. പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS പ്രോജക്ട് തന്നെയാണ് പാപ്പിനിശ്ശേരി പാലവും നിർമ്മിച്ചത്. VK ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നിർമ്മാണം ആരംഭിച്ച പാലം 2012 നവംബറിൽ മന്ത്രി ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റിലെ കോൺക്രീറ്റ് സീലിംഗ് പൊളിഞ്ഞ് വിള്ളൽ കണ്ടെത്തി. പാലത്തിന്റെ സ്ലാബുകൾ കൂട്ടിയോജിപ്പിക്കുന്ന എക്സ്പാൻഷൻ ജോയിന്റുകളിലാണ് വിള്ളൽ. ജോയിന്റുകളിൽ കമ്പികൾ പുറത്തു വന്ന സ്ഥലം സിമെന്റിട്ട് അടച്ചിരുന്നു. പാലാരിവട്ടം പാലം കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയതോടെയാണ് വിജിലൻസ് പാപ്പിനിശ്ശേരിയിൽ സ്വന്തം നിലയ്ക്ക് വിവരശേഖരണം തുടങ്ങിയത്. കഴിഞ്ഞ മാസമാണ് പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടത്. കണ്ണൂർ വിജിലൻസ് DYSP പി ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിജിലൻസിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗവും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘവും പരിശോധനയിൽ പങ്കെടുത്തു. നവ മീഡിയ കണ്ണൂർ. KCB കീഴിലുള്ള 5 ബൃഹത് പദ്ധതികൾക്ക് തുടക്കമാകും. 50 കോടിയോളം രൂപയുടെ ഈ പദ്ധതികളുടെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി MM മണി നിർവഹിക്കുമെന്ന് KCB അധികൃതർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ഡിവിഷൻ കെട്ടിട ഉദ്ഘാടനം, കണ്ണൂർ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നിർമ്മാണ ഉദ്ഘാടനം, പഴശ്ശി സാഗർ ചെറുകിട ജലവൈദ്യുത പദ്ധതി പവർ ഹൗസിന്റെയും ഇലക്ട്രോ മെക്കാനിക്കൽ പ്രവൃത്തികളുടെയും നിർമ്മാണ ഉദ്ഘാടനം, ഇരിട്ടി മിനി വൈദ്യുത ഭവനം ശിലാസ്ഥാപന ഉദ്ഘാടനം, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഫിലമെന്റ് രഹിത പ്രഖ്യാപനം എന്നിവയാണ് പദ്ധതികൾ. 5 സ്ഥലങ്ങളിലായിട്ട് KC ബോർഡിൻ്റെ വിവിധ പദ്ധതികളിലെ ഉദ്ഘാടനം നാളെ നടക്കുന്നു. വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് ശ്രീ MM മണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അധ്യക്ഷൻ ഓരോ സ്ഥലങ്ങളിൽ, അതായത് MLA മാർ MP മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP മാരായ KE സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA മാരായ CE കൃഷ്ണൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരും, ബോർഡ് ഡയറക്ടർ ഡോക്ടർ VE ശിവദാസൻ ഉൾപ്പെടെയുള്ളവരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ മണ്ഡലം പ്രതിനിധി UBാബു ഗോപിനാഥ്, KCB ഉദ്യോഗസ്ഥരായ സുരേഷ് TN, ചന്ദ്രബാബു P, IP ദിലീപ് കുമാർ, AM ലീലാകുമാരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവ മീഡിയ കണ്ണൂർ. പാർട്ടി ആവശ്യപ്പെട്ടാൽ അഴീക്കോട് മത്സരിക്കുമെന്ന് KM ഷാജി MLA. കണ്ണൂർ അഴീക്കോട് സീറ്റുകൾ വെച്ചു മാറുന്നതിൽ തീരുമാനമായിട്ടില്ല. സുരക്ഷിത മണ്ഡലം തേടി പോയിട്ടില്ലെന്നും വിജിലൻസ് കേസിനെ ഒട്ടും ഭയമില്ലെന്നും ഷാജി കണ്ണൂരിൽ പറഞ്ഞു. അത് പാർട്ടി തീരുമാനിക്കേണ്ടൊരു കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പിന്നെ എന്നെ പാർട്ടി ഇടാറില്ല. പാർട്ടിക്ക് താല്പര്യമുള്ളടുത്ത് പാർട്ടി ഉണ്ടാവും. പാർട്ടി ജയസാധ്യതയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാധ്യതകൾ പരിശോധിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. എന്റെ കാര്യത്തിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടിയുടെ ഭാഗത്തുണ്ടാവുമെന്ന് തോന്നുന്നു. ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ പോലീസ് സബ് ഡിവിഷൻ രൂപവത്കരിക്കുന്നതിന് സർക്കാർ ഉത്തരവായി. സംസ്ഥാനത്തെ പുതിയ 25 ഡിവിഷനുകളുടെ ഭാഗമായാണ് പയ്യന്നൂരിലും പുതിയ ഡിവിഷൻ വരുന്നത്. പയ്യന്നൂരിലേക്കുള്ള പുതിയ DYSP നിയമനവും ഇന്ന് തന്നെ ഉണ്ടായേക്കും. പുതിയ സബ് ഡിവിഷനുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ നേരത്തെ അംഗീകരിച്ചിരുന്നു. നിലവിലെ സബ് ഡിവിഷനുകളുടെ വിസ്തൃതിയും പോലീസിന്റെ ജോലിഭാരവും കുറയ്ക്കുക എന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂരിലേതുൾപ്പെടെ പുതിയ സബ് ഡിവിഷൻ നിലവിൽ വരുന്നത്. നിലവിൽ തളിപ്പറമ്പ് സബ് ഡിവിഷന്റെ കീഴിലാണ് പയ്യന്നൂർ ഡിവിഷൻ ഉൾപ്പെടുന്നത്. 10ലധികം സ്റ്റേഷനുകളാണ് സബ് ഡിവിഷന് കീഴിൽ ഉള്ളത്. ഇത് പകുതിയായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. പയ്യന്നൂർ മുതൽ കർണാടക അതിർത്തിയായ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധി വരെയുള്ള സ്റ്റേഷനുകൾ നേരത്തെ പയ്യന്നൂർ സർക്കിൾ പരിധിയിലാണ് ഉൾപ്പെട്ടിരുന്നത്. പയ്യന്നൂർ, പെരിങ്ങോം, ചെറുപുഴ എന്നീ സ്റ്റേഷനുകൾക്ക് പുറമെ പഴയങ്ങാടി, പരിയാരം സ്റ്റേഷനുകൾ കൂടി പയ്യന്നൂർ സബ് ഡിവിഷനിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. 250ഓളം പോലീസുകാരാണ് 5 സ്റ്റേഷനുകളിലായി ഉള്ളത്. പുതിയ സബ് ഡിവിഷൻ വരുന്നതോടെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടും. പയ്യന്നൂരിൽ DYSP ആസ്ഥാനത്തിലുള്ള സൗകര്യങ്ങൾ നേരത്തെ നോക്കിയിരുന്നതാണ്. പക്ഷേ നടപടികൾ പൂർത്തിയായില്ല. നിലവിലുള്ള പോലീസ് കൺട്രോൾ റൂമായിരിക്കും DYSP ഓഫീസിനായി ഉപയോഗപ്പെടുത്തുക എന്നാണ് അറിയുന്നത്. നവ മീഡിയ പയ്യന്നൂർ. തലശ്ശേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട ഓട്ടോ ഡ്രൈവറായ ഗോപാലപേട്ടയിൽ നബാസ് വീട്ടിൽ ഗോപാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി തലക്കടിച്ചപ്പോൾ ഏറ്റ പരിക്കാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായും അന്വേഷണം തുടരുന്നതായും പോലീസ് അറിയിച്ചു. തലശ്ശേരി നഗരത്തിന് സമീപം മാളിലെ ശുചീകരണ തൊഴിലാളിയായ ഗോപാലപേട്ടയിലെ ശ്രീധരിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 മണിയോടെ സൈദാർ പള്ളിക്കടുത്ത് വെച്ചാണ് ഗോപാലകൃഷ്ണൻ ഓടിച്ച ഓട്ടോയിൽ നിന്ന് ശ്രീധരി തെറിച്ചു വീണ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് അടിയേറ്റതായുള്ള സൂചന ലഭിച്ചതായി തലശ്ശേരി SI അഷറഫ് പറഞ്ഞു. ഈ കൊല്ലപ്പെട്ട ശ്രീധരി ഈ ഗോപാലകൃഷ്ണനുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ, ഇതിലെ പ്രതിയായ ഗോപാലകൃഷ്ണനായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഈ ശ്രീ ബാങ്കിൽ നിന്ന് ഒരു ലോണ് തരപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ലോണ് തിരിച്ചടക്കാൻ പറ്റാത്ത ഈ ഒരു സ്ഥിതി വന്നപ്പോൾ ഈ ഗോപാലകൃഷ്ണനുമായിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നതിൻ്റെ ഞായറാഴ്ചൻ്റെ 2 ദിവസം മുമ്പും
ഈ സ്ത്രീ ജോലി ചെയ്യുന്ന ഡൗൺ ടൗൺ മാളിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഗോപാലകൃഷ്ണന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രീധരി ജാമ്യം നിന്നിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ ശ്രീധരി പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഓട്ടോയിൽ കയറിയ ശ്രീധരിയെ ഗോപാലകൃഷ്ണൻ മർദ്ദിക്കുകയും തുടർന്ന് ശ്രീധരിയുടെ തല പിടിച്ച് ഓട്ടോയ്ക്കുള്ളിലെ കമ്പിക്ക് ഇടിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. റോഡിലേക്ക് തെറിച്ച് വീണതോ തള്ളിയിട്ടതോ എന്ന കാര്യവും സംശയമായി തുടരുകയാണ്. വീണപ്പോൾ സാരമായി പരിക്കേറ്റില്ലെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം തുടരുകയാണ്. അറസ്റ്റിലായ ഗോപാലകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. തലശ്ശേരി SI അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നവമീഡിയ തലശ്ശേരി. കയ്യേറ്റവും മലിനീകരണവും വിഭവചൂഷണങ്ങളും കാരണം അനുദിനം നാശോന്മുഖമായി മാറുന്ന മയ്യഴിപ്പുഴയെ സംരക്ഷിക്കാൻ ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി പുണരാം മയ്യഴിപ്പുഴയെ ഉണരാം നമുക്കൊന്നായി എന്ന ആഹ്വാനത്തോടെ February 14 മാഹി അഞ്ചക്കൽ ബോട്ട് ഹൌസ് പരിസരത്ത് മയ്യഴിപ്പുഴ പ്രതിനിധി കൺവെൻഷൻ ചേരും. വൈകിട്ട് 3 മാഹി MLA ഡോക്ടർ വി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എഴുത്തുകാരൻ M. മുകുന്ദൻ, MP മാരായ K. മുരളീധരൻ, MLA മാരായ ശൈലജ ടീച്ചർ, E. K. വിജയൻ, പാറകൽ അബ്ദുള്ള, A. N. ഷംസീർ, C. K. നാണു എന്നിവർ വീഡിയോ സന്ദേശം വഴി കൺവെൻഷനിൽ സംസാരിക്കും. ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. പട്ടികജാതിയിൽ അർഹരായ മുഴുവൻ കുടുംബാംഗങ്ങളെയും BPL കാർഡിൽ ഉൾപ്പെടുത്തുക, കർഷക പെൻഷൻ 2500 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മുൻ MLA AAD മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ കയറുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ സർക്കാർ ഭരണമല്ല നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തലിന്റെ കേന്ദ്രമായി മാറിയെന്നും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ വീട് മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതിന്റെ കേന്ദ്രമായി മാറിയെന്നും മുൻ MLA മുസ്തഫ പറഞ്ഞു. തികച്ചും ന്യായമായ ആവശ്യം, തികച്ചും മിതമായ ആവശ്യം, ജനിച്ചു പോയി ജീവിക്കാൻ ആവശ്യമായ സൗകര്യം തരാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട പട്ടികജാതി യുവാക്കാർ ഈ സമരവുമായി. വസന്ത് പള്ളിയമൂല അധ്യക്ഷത വഹിച്ചു. അജിത് മാട്ടൂൽ, രഘുരാമൻ കീഴറ, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമീഡിയ കണ്ണൂർ. പയ്യന്നൂർ പെരുമ്പ GM UP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിനായി 4 ക്ലാസ് മുറികൾ നിർമ്മിച്ചത്. 1.5 നൂറ്റാണ്ടിലേറെയായി പെരുമ്പയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് ചിറ്റാരിക്കോവൽ റോഡിൽ നഗരസഭ 2 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെയാണ് ശാപമോക്ഷമായത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, മുൻ ചെയർമാൻ ശശി വട്ടക്കോവിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP സമീറ ടീച്ചർ, പ്രധാനാധ്യാപക K. അനിത, കൌൺസിലർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. യൂത്ത് ലീഗ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റി കണ്ണൂർ PW ഓഫീസ് ഉപരോധിച്ചു. 5 വർഷം മുമ്പ് MLA KM ഷാജി നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതിനെതിരെയും ഒരു നിയോജക മണ്ഡലത്തെ മാത്രം തിരഞ്ഞെടുപ്പിച്ച പ്രവർത്തനങ്ങൾ PW മനഃപൂർവ്വം വൈകിക്കുന്നതിനുമെതിരെയാണ് ഉപരോധം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് CP റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ KK ഷിനോജ്, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്കർ കണ്ണാടിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO അസോസിയേഷൻ കോൺഗ്രസ് 46th സംസ്ഥാന സമ്മേളനം February 12-13 തീയതികളിൽ കണ്ണൂർ ശിക്ഷക് സദനിൽ നടക്കും. സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമുഖ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി എരഞ്ഞോളി എക്കരത്ത് പീടികയിൽ നാട്ടുകാർ ബൈപ്പാസ് പ്രവൃത്തി തടസ്സപ്പെടുത്തി. യാത്ര വഴിമുട്ടിയവിടെ അടിയന്തരമായും അടിപ്പാത പണിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പ്രകടനമായി എത്തിയാണ് ബൈപ്പാസ് പ്രവൃത്തികൾക്കെത്തിയ വാഹനങ്ങൾ തടഞ്ഞത്. എക്കരക്കത്ത് പീടിയ ഫിഷറീസ് റോഡിൽ അടിപ്പാതയ്ക്കായി നടത്തിയ സമരം പൊതുപ്രവർത്തകനായ NK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുശീൽ ചന്ദ്രോത്ത്, A. അനിൽകുമാർ, AK രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. ആവശ്യമുന്നയിച്ചും പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അപേക്ഷിച്ചും K. മുരളീധരൻ MP, N. ഷംസീർ MLA, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ്, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് നാട്ടുകാർ നിവേദനവും നൽകി. കല്യാശ്ശേരി മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ലൈബ്രറികളുടെ സമ്പൂർണ്ണ ഹൈടെക് പ്രഖ്യാപനം February 12 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മാടായി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളും ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി MLA TV രാജേഷിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ വകയിരുത്തി തയ്യാറാക്കിയ പദ്ധതിയാണ് നിലവിൽ പൂർത്തിയായിരിക്കുന്നത്. ഗ്രന്ഥശാലകളിൽ PSC കോച്ചിംഗ്, ഫിലിം ക്ലബ്ബ് രൂപീകരിക്കുക, ഗ്രന്ഥശാലകൾ ഹൈടെക് വൽക്കരിച്ച് ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കത്തിലാണ് മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികളും.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. പ്രസവാനുകൂല്യം കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങി 9 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. 2014 ശേഷം പ്രസവാനുകൂല്യം കിട്ടിയിട്ടില്ലെന്നും ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അപേക്ഷ നൽകിയിട്ടും ചർച്ച ചെയ്യാനോ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. പി കെ ഓമന, സി രവീന്ദ്രൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അംഗങ്ങളിൽ ഉൾപ്പെട്ടവരിൽ മരണമടഞ്ഞ കുടുംബങ്ങൾക്കുള്ള മരണാനന്തര ക്ഷേമനിധി വിതരണം 13 ശനിയാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. വ്യവസായിക കായിക യുവജനക്ഷേമ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 5 മെമ്പർമാരുടെ മരണാനന്തര ക്ഷേമനിധി വിതരണമാണ് നടക്കുക എന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തലശ്ശേരിയിൽ ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ പ്രസിഡന്റ് കെ അച്യുതന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. നാസർ ജൂബിലി, എം മുഷൂർ, ശശീന്ദ്രൻ, അശോകൻ, ജയചന്ദ്രൻ തുടങ്ങിയവരും ഹോട്ടൽ ഉടമകളും പ്രകടനത്തിൽ പങ്കെടുത്തു. പ്രകടനത്തെ തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗം പ്രസിഡന്റ് കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സി ഐ ടി യു പഴയങ്ങാടി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. ടി വി ചന്ദ്രൻ, കെ കെ രാധാകൃഷ്ണൻ, സജിത്ത്, സി പി സയ്യിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഐ ടി യു ഓട്ടോ തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.